എം ആർ അജിത് കുമാറിനെതിരെ, ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഡി ജി പിയെക്കാൾ ഉന്നതനായിട്ടുള്ള എം ആർ അജിത് കുമാറിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഈ എം ആർ അജിത് കുമാറിന്റെ ആശാനായിട്ടുള്ള പി ശശിക്കെതിരെയാണ് സമരം. പി ശശിയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. അതുകൊണ്ടാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക്, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുടെ പാർട്ടിക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെയുള്ള സമര സംഘടനകൾ തെരുവിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അടുക്കിയല്ലാതെ വേറൊരു മാർഗമില്ല. പകരം ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം പറയാൻ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കോ കേരളത്തിലെ പോലീസ് ഉന്നതർക്കോ സാധിക്കുന്നുണ്ടോ? പോലീസിലെ ഉന്നതനായിട്ടുള്ള എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ട് എത്ര ദിവസമായി, ഒരു അഭിപ്രായം പറയാൻ ഇവർക്കില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്ന അബിൻ ബർക്കി അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരെ തലയടിച്ച് പൊട്ടിക്കാൻ കാണിച്ച ആവേശം ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കണ്ടേ? ഇവിടെ ബൽദേവ് പറഞ്ഞ കുറെ കാര്യമുണ്ട്, കെ സി വേണുഗോപാലുമായിട്ട് ധാരണയുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പാടില്ലേ? ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? കെ സി വേണുഗോപാലിനോട് നിങ്ങൾക്ക് വല്ല പ്രണയമുണ്ടോ? പിണറായി വിജയനല്ലേ ആഭ്യന്തര വകുപ്പിന്റെ മുതലാളി? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള പി ശശിക്കും എം ആർ അജിത് കുമാറിനും എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, അന്വേഷിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ ഏതെങ്കിലും കാലത്ത് അങ്ങനെ തഴുകി തലോടി വിട്ടിട്ടുണ്ടോ? ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് അറിയാമല്ലോ. കോൺഗ്രസിൽ വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരനെതിരെ നിങ്ങൾ എത്തരത്തിലാണ് വേട്ടയാടലുകൾ നടത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കും നമുക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ തലോടുന്ന? നിങ്ങൾ തലോടുന്നല്ല, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റാത്ത. താങ്കൾ പറഞ്ഞു സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ലോബി പ്രവർത്തിക്കുന്നു, അത് തന്നെയാണ് അൻവറും പറഞ്ഞത്. ആ ഇന്റർനാഷണൽ ലോബിക്ക് നേതൃത്വം കൊടുക്കുന്നത് പി ശശിയും എം ആർ അജിത് കുമാറുമാണെന്നാണ് അൻവർ പറഞ്ഞത്. ആ ആരോപണം തന്നെ നിങ്ങളും എൻഡോഴ്സ് ചെയ്യുന്നു. ഞങ്ങൾ അൻവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ അൻവറിന്റെ ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഞങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതാണ്. ആർ എസ് എസുമായിട്ട് കേരളത്തിലെ പോലീസ് ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ നിരവധി കാലമായിട്ട് പറയുന്നു. അതിപ്പോ അൻവർ പറയുമ്പോൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നു. ആനി രാജ എന്ന് പറഞ്ഞ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് നിങ്ങൾ അത് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടോ? അന്ന് ആനി രാജയെ നിശബ്ദരാക്കാൻ നോക്കി. വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാക്കന്മാരും നിശബ്ദരാക്കാൻ നോക്കി. ഇവിടെ പോലീസ് ഉന്നതർക്ക് സ്വർണം പൊട്ടിക്കലടക്കമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ അന്ന് അത് മുഖവിലിക്കെടുത്തില്ല. നിങ്ങൾ അത് അഭിപ്രായം പറഞ്ഞ ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുക ചെയ്ത് മാല മോഷ്ടിക്കുകയും മാങ്ങ മോഷ്ടിക്കുകയും ചെയ്യുന്ന പോലീസുകാർ സിവിൽ പോലീസുകാരാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിൽ റെയ്ഡ് നടത്തുമ്പോൾ DYSP ഒക്കെ കക്കൂസിൽ ഒളിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലാണ്. ഇന്ന് അതിന് ഏറ്റവും നേതൃത്വം മുകളിൽ നേതൃത്വം കൊടുക്കുന്ന എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ഉത്തരവിടാൻ എന്തുകൊണ്ട് പിണറായി വിജയന് സാധിക്കുന്നില്ല? എം ആർ അജിത് കുമാറിനെതിരെ അല്ല അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത്, ഈ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കുമെന്ന്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇത് അന്വേഷിക്കുന്ന ആള് ആരൊക്കെയാണ് ആർക്കെതിരെയൊക്കെയാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയണ്ടേ? ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് ഈ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചിട്ട് അജിംസു ചോദിച്ചു. നമ്മൾ പലവട്ടമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ചോദിക്കുന്നു, സി പി എമ്മിന് വേണ്ടിയിട്ട് വരുന്ന, ഇടതുപക്ഷത്തിന് വേണ്ടി വരുന്ന ഒരാൾ പോലും പറയുന്നില്ല. ഒന്നാമത്തെ നിങ്ങൾ ഇടതുപക്ഷമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അങ്ങനെ പറയാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് സി പി എമ്മിന് ഇത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മറുപടി പറയാൻ പറ്റാത്തത്? അതിന് താങ്കൾ പറഞ്ഞ മറുപടി എന്താ? സംസ്ഥാന കമ്മിറ്റി നാളെ ചേരും, അതിൽ ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പരിപ്പോടും ചായം കുടിക്കുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് വല്ലതും കഴിച്ച് പിരിയുന്നല്ല ഞങ്ങളുടെ പ്രശ്നം. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് അറിയാൻ ആഗ്രഹമുണ്ടെന്നേ. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസിന് വിടുപണി ചെയ്യുന്നു എന്ന് നിരവധി കാലങ്ങളായിട്ട് ഞങ്ങൾ ഉയർത്തുന്ന ആശങ്ക, ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അത് ശബരിമലയിൽ പോലീസിന്റെ മൈക്ക് പ്രസംഗിക്കാൻ സംഘപരിവാർ നേതാവിന് കൊടുത്തു തുടങ്ങി, ഇവിടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെ എടുത്ത കേസുകളും, അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ സമരം ചെയ്യുന്ന ആളുകളെ വേട്ടയാടുന്ന നടപടികളും, അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ട്.